ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഇസ്ഹാക്ക്. ഇസ്ഹാക്ക് അവിടെ കാണുന്ന ഒരു സ്ഥലമാണ് ഗരാർ. ഇസ്ഹാക്ക് ഗരാറിൽ താമസിക്കവേ, അങ്ങനെയാണ് ആ വാക്കിന് ആ വാചനങ്ങളുടെ എല്ലാം പശ്ചാത്തലം കിടക്കുന്നത്. ഗരാർ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇസ്ഹാക്ക് എന്ന വ്യക്തിത്വത്തെ ബൈബിൾ പരിചയപ്പെടുത്തുക. ശ്രദ്ധിക്കുക, ഇസ്ഹാക്ക് വളരെ അസ്വസ്ഥനായിരുന്നൊരു കാലമാണ്. ഇസ്ഹാക്ക് മുമ്പിൽ ഒരു പ്രതിസന്ധിയെ കണ്ടൊരു കാലമാണ്. ഇസ്ഹാക്ക് ജീവിതത്തിൽ ഇനി എന്തു ചെയ്യുമെന്ന് എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടൊരു സമയത്ത് ഇസ്ഹാക്ക് അവിടുന്ന് പോകാൻ തീരുമാനിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇസ്ഹാക്കിനോട് പറഞ്ഞത്, എവിടെയും പോകരുത്, നീ ഗരാറിൽ തന്നെ താമസിക്കുക, കൃഷി ഇറക്കുക, അധ്വാനിക്കുക, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ആ വാക്ക് കേട്ട് ഇസ്ഹാക്ക് ഗരാറിൽ താമസിച്ചു. ഇസ്ഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കി. ആ കൊല്ലത്തിന് 100 മേനി ഫലമുണ്ടായി. ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു. അവൻ വലിയ സമ്പന്നനായി. ധാരാളം ആടുമാടുകളും പരിചാരകരും അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം നല്ലതാണ്. തൊട്ടടുത്ത വാക്കിൽ എഴുതിയിട്ടുണ്ട്, ഫിലിസ്ത്യർക്ക് ഇത് കണ്ട് അവനോട് അസൂയ തോന്നി. ഫിലിസ്ത്യർക്ക് ഇവന്റെ നന്മയിൽ, ഉയർച്ചയിൽ, പരിചാരകര്, ആടുമാടുകൾ, ഇവന്റെ നന്മയിലും ഉയർച്ചയിലും ഭയങ്കരമായ അസൂയ തോന്നി. അസൂയ കൊണ്ട് എവിടെയെങ്കിലും ആയിരിക്കുമല്ല ചെയ്തത്. ആ ഇവരെന്ത് ചെയ്തു എന്നറിയാമോ? ഇസ്ഹാക്ക് കുഴിച്ച കിണറുകളെല്ലാം മണ്ണിട്ട് മൂടി. എല്ലാ കിണറുകളും മണ്ണിട്ട് മൂടി. നമ്മുടെ വീട്ടിലെ കിണർ, നമ്മുടെ ശത്രുതയിൽ നിൽക്കുന്ന ഒരാൾ രാത്രിയിൽ മണ്ണിട്ട് മൂടിയാൽ നമുക്ക് വേദനയുണ്ടാകുമോ? വിഷമം ഉണ്ടാകുമോ? അങ്ങനെ ഒരു കിണറല്ല, ഇസ്ഹാക്ക് കുഴിച്ച എല്ലാ കിണറും ശത്രുക്കൾ അസൂയയോടെ വന്ന് മണ്ണിട്ട് മൂടി. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെ ഒരുപാട് പേർ മണ്ണിട്ട് മൂടിയ അനുഭവം നിങ്ങൾക്കുണ്ടാവും. ശ്രദ്ധിക്കണം, അനുഗ്രഹത്തിൻ്റെ കീഴിൽ നിന്ന ഇസ്ഹാക്കിൻ്റെ ജീവിതത്തെ ശത്രു മണ്ണിട്ട് മൂടി. അവൻ്റെ സ്വപ്നങ്ങളെ, പ്രതീക്ഷകളെ മണ്ണിട്ട് മൂടി. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ നിൽക്കുന്ന നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു കാര്യം ഓർക്കുക, ജീവിതത്തിൽ ഇങ്ങനെ മണ്ണിട്ട് മൂടുന്ന ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. ജീവിതത്തിൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ പലരാൽ മണ്ണിട്ട് മൂടപ്പെട്ട അവസ്ഥയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും, എൻ്റെ ദൈവമേ അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എൻ്റെ ജീവിതത്തെ മണ്ണിട്ട് മൂടിക്കളഞ്ഞല്ലോ, എൻ്റെ പ്രതീക്ഷകളെ മണ്ണിട്ട് മൂടിക്കളഞ്ഞല്ലോ, എൻ്റെ സ്വപ്നങ്ങളെ മണ്ണിട്ട് മൂടിക്കളഞ്ഞല്ലോ എന്നാൽ ഇതിലെല്ലാം അവസാനം ഒരു കാര്യം പറയട്ടെ, വിജയം ശത്രുവിനല്ല, വിജയം ദൈവഭക്തനായ ഭക്തയായ നിങ്ങൾക്കാണ്. ആരാലും വേണ്ടാത്തൊരവസ്ഥയിൽ കുടുങ്ങിപ്പോയി, ഒരു തീച്ചുളയിൽ എന്ന പോലെ കഴിഞ്ഞു പോകുന്ന സാഹചര്യം, കിണറുകൾ കുഴിച്ചത് മുഴുവൻ നികത്തിക്കളഞ്ഞ ഒരു സാഹചര്യം, കിണർ കുഴിക്കുമ്പോൾ കിണറിൻ്റെ അടിയിൽ വെളിപ്പെട്ട ഉറവ ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്ന ശത്രുക്കളുടെ വലിയ ബഹളം. ഇതിൻ്റെ അടുത്തെല്ലാം ബെർഷബായിലേക്ക് പോയപ്പം 24-ാമത്തെ വാക്യം, ആ രാത്രി തന്നെ കർത്താവ് അവനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ആ രാത്രി തന്നെ ഇസ്ഹാക്കിന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് പറഞ്ഞു, നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ, നീ ഇതൊന്നും കണ്ട് ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവവചനത്തിലൂടെ ഞാനെന്ന വ്യക്തിയെ, വ്യക്തിത്വത്തെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ നിങ്ങളുടെ അടുത്ത് വന്ന് ഭയപ്പെടണ്ട, ഞാൻ നിന്റെ അബ്രാഹത്തിൻ്റെ ദൈവമാണെന്ന് പറയുന്നൊരു ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയമാട്ടെ. 26-ാം അധ്യായം 27-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഗരാറിൽ നിന്ന് അബിലേമേലെക്ക് തൻ്റെ ആലോചനക്കാരനായ അഹൂസത്തും സേനാധിപതിയായ ഫിക്കോളോസും ഒരുമിച്ച് ഇസ്ഹാക്കിനെ കാണാൻ ചെന്നു. കുറച്ചു പേർ ഇസ്ഹാക്കിനെ കാണാൻ ചെന്നു. ഇസ്ഹാക്ക് താമസിക്കുന്ന സ്ഥലത്ത് എന്തിനായിരിക്കും കാണാൻ ചെന്നത്? ആരാണ് ഇസ്ഹാക്ക്? കിണറ് മണ്ണിട്ട് മൂടിക്കളഞ്ഞ പല വിഷമങ്ങളുടെയും നടുവിൽ അവിടുന്ന് ഒഴിവാക്കപ്പെട്ടു പോയ ഇസ്ഹാക്കിന് എന്തിനായിരിക്കും കാണാൻ ചെന്നത്? അതാണ് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുള്ളത്. അന്നേരം ഇസ്ഹാക്ക് ചോദിക്കുകയാണ്. ഇസ്ഹാക്ക് അവരോട് ചോദിച്ചു, എന്നെ വെറുക്കുകയും
നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിനാണ് എന്റെ അടുക്കൽ വന്നത്? അപ്പോ ഓർത്തേ, ഒരിക്കൽ ഒഴിവാക്കപ്പെട്ട ഇസഹാക്കിനെ തേടി ഒഴിവാക്കാൻ പരിശ്രമിച്ചവർ, ശത്രുതയോടെ കണ്ടവർ അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുവാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗ്രാഫ് ഇങ്ങനൊക്കെ ആയിരിക്കും പോവുക. ഇന്ന് നിങ്ങളെ ഒഴിവാക്കിയവർ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ മണ്ണിട്ട് മൂടിയവർ, നിങ്ങളെ കുറ്റം വിധിച്ചവർ, നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചവർ, നിങ്ങളെ മറക്കാൻ ശ്രമിച്ചവർ നാളെ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ അടുത്ത് വരുന്നൊരു കാലം ഒരുപാടങ്ങ് ദൂരെയാണ് എന്ന് കരുതരുത്. അതും ഒരു 26-ാം അധ്യായം 27-ാം വാക്യം പോലെ വളരെ അടുത്താണ്, വളരെ അടുത്താണ്. അടുത്ത വാക്ക് നോക്കുക. എന്തിനെ അടുക്ക്? നിങ്ങൾ എന്നെ ഒഴിവാക്കിയതല്ലേ? നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞതല്ലേ? നിങ്ങൾ എന്റെ സ്വപ്നങ്ങളെ മണ്ണിട്ട് മൂടിയതല്ലേ? അപ്പോ അവര് പറഞ്ഞൊരു വാക്ക് ഭയങ്കരമാണ്, എഴുതിയിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്ന് എന്തിനാണെന്നറിയാമോ? സത്യമാ നീ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങൾ നിന്റെ കിണർ മണ്ണിട്ട് മൂടി നിന്റെ സ്വപ്നങ്ങളെ വഴക്കുണ്ടാക്കി ഒഴിവാക്കി, എല്ലാ സത്യമാ. ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അവർ പറഞ്ഞു, കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന, വ്യക്തമാക്കുന്ന ചില സമയങ്ങളുണ്ട്. ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ തള്ളിക്കളഞ്ഞവർ, നിങ്ങളുടെ സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ മണ്ണുകൊണ്ട് മൂടിയവർ, നിങ്ങളുടെ ഭാവിയെ അടച്ചു കളഞ്ഞവർ ഒരു കാലത്ത് തിരിച്ചറിയും അവരുടെ കൂടെ ദൈവമുണ്ടെന്ന്. ഇസഹാക്ക് മൈക്കിലൂടെ പ്രസംഗിച്ച് ഒരു സ്റ്റേജ് കൺവെൻഷൻ നടത്തി വിളിച്ചു പറഞ്ഞതല്ല എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഇസഹാക്ക് ഗരാറിൽ നിന്ന് പ്രസംഗിച്ചില്ല എൻ്റെ കൂടെ ദൈവം ഉണ്ട്, നിങ്ങളത് മനസ്സിലാക്കണമെന്ന്. പിന്നെ എങ്ങനെ ഇത് അറിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ശത്രുക്കളുടെ മുമ്പിൽ വരെ ദൈവം അത് വെളിപ്പെടുത്തും. എന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഒരു കാലത്ത് എന്നെ വെറുത്തവരും ഉപേക്ഷിച്ചവരും എന്നെ തള്ളിക്കളഞ്ഞവരും, നീ ഇവിടെ നിന്ന് പോ, ഞങ്ങളുടെ കുടുംബത്തിനും നാടിനും ശരിയല്ല, തിരിച്ചറിയും അവന്റെ കൂടെ, അവളുടെ കൂടെ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി അവൻ്റെ കൂടെ ദൈവാനുഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളെ അന്വേഷിച്ചു വരുന്ന, തിരിച്ചു വരുന്ന, നമ്മളെ തേടി വരുന്ന, നമ്മുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം ദൈവം കൽപ്പിച്ചു നൽകും.